നമസ്കാരം. പതിനില്ല ചുല്ലുകളിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്ന പഴഞ്ചൊല്ല് മറ്റൊരു രസകരമായ ചൊല്ലാണ്. ഇത് എല്ലാത്തിലും നിറയെ അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതാണ്. ഞാൻ മുൻപ് ഉള്ള എപ്പിസോഡുകളെല്ലാം പറഞ്ഞു, ഇത് കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഈ പഴഞ്ചൊല്ലുകൾ പകർന്നു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ പഴഞ്ചൊല്ല് ഇതാണ്, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. എന്താണ് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച? ഇക്കരെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ അങ്ങ് എത്തി നോക്കുമ്പോൾ ഓ അക്കരെ നല്ല പച്ചയാണല്ലോ കാണുന്നത്, അപ്പോൾ അങ്ങോട്ടൊന്ന് പോയാലെന്തോ എന്നൊരു തോന്നല്. അപ്പോൾ ഈ ഇക്കരെ നിൽക്കുന്ന അവസ്ഥ നമ്മൾ അറിയാതെ അക്കരയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ അക്കരെ നിൽക്കുന്ന ആ പച്ചയെ നമ്മൾ മോഹിക്കുന്നു. ഇതാണ് ആ പഴഞ്ചൊല്ലിൻ്റെ സാരം. പക്ഷേ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി കഴിയുമ്പോൾ ഇതിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട്. അതിതാണ്, നമ്മൾ ഏത് എന്നിൽ നിൽക്കുന്നുവോ ആ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യവും ആസ്വാദനവും നമുക്ക് വേണം. നമ്മളെ മോഹിപ്പിക്കുന്ന പല ഘടകങ്ങളും ദൂരെ കാണാം, അല്ലെങ്കിൽ അപ്പുറത്ത് കാണാം. അതിലേക്കൊന്നും മനസ്സ് ചാഞ്ഞു പോകാതെ നമ്മൾ നിൽക്കുന്നയിടത്ത് ഉറച്ചു നിൽക്കാനായിട്ട് കഴിയണം എന്നാണ് ആ പഴഞ്ചൊല്ലുകൊണ്ട് പഴമക്കാർ ഉദ്ദേശിക്കുന്നത്. അതായത് നീ എവിടെയാണോ നിൽക്കുന്നത്, ആ നിൽക്കുന്ന ഇടത്തെക്കുറിച്ച് നല്ല ഒരു ബോധ്യമുണ്ടാവുക, ആ ബോധ്യത്തിൽ നിന്ന് നീ വളരുക. നിന്നെ മോഹിപ്പിക്കുന്ന പല ഘടകങ്ങളും പല സ്ഥലങ്ങളിലുണ്ടാകാം, അതിൻ്റെ പിന്നാലെ പോയി നിന്റെ സമയം പാഴാക്കാനുള്ളതല്ല. അങ്ങനെ പോയി പോയവർ പലരും പിന്നീട് തിരിച്ചു വന്ന് നിരാശപ്പെട്ട് മടങ്ങി വന്നിട്ടുള്ള കഥകൾ നമുക്ക് ധാരാളം അറിയാം, ഇല്ലേ? അങ്ങനെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇക്കരെയുള്ള പച്ചയെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങണം, നമ്മുടെ ചുറ്റുപാടിനെ നാം സ്നേഹിക്കാൻ തുടങ്ങണം. നാം ജീവിച്ചു വളരുന്ന ഈ സാഹചര്യങ്ങളെ, നമ്മുടെ വീടിനെ, നമ്മുടെ ഒപ്പമുള്ളവരെ ഒക്കെ നമ്മൾ സ്നേഹിച്ച് തുടങ്ങണം. സ്നേഹിച്ച് അത് വെറുതെ സ്നേഹിച്ചാൽ പോരാ, ഇഷ്ടപ്പെടണം. നമ്മൾ ശരിക്ക് അവരോട് ഒരു പ്രണയമുണ്ടായിരിക്കണം. നമ്മുടെ ചുറ്റുപാടുകളോട് നമുക്ക് പ്രണയമുണ്ടാകണം, നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്ക് പ്രണയമുണ്ടാകണം. അങ്ങനെ ആ സ്നേഹം നമ്മൾ അത് വേര് പിടിക്കുന്ന ഒരു സ്നേഹമായിരിക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ പച്ചയെ, നമുക്ക് ഈ നിൽക്കുന്ന സാഹചര്യത്തെ, ഈ ജീവിതത്തെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ അത് എപ്പോഴും ഇങ്ങനെ ചാഞ്ചാടുന്ന മനസ്സായിട്ട് മാറും. ഇവിടെ നിൽക്കുമ്പോൾ അവിടെ പച്ചയായിട്ട് തോന്നും, ഉടനെ അവിടെ ചെല്ലും. അവിടെ നിൽക്കുമ്പോൾ ഇക്കര വേറെയുണ്ട്, ആ ഇക്കര വേറൊരു പച്ച കാണുന്നുണ്ട്, ഉടനെ അങ്ങോട്ട് നമ്മൾ ചാടും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നമ്മുടെ ജീവിതം തീർന്നു പോകും, ജീവിക്കാൻ സമയം കിട്ടാതെ വരും. അതുകൊണ്ടാണ് പഴമക്കാർ പറഞ്ഞത്, ഇക്കര നിൽക്കുമ്പോൾ അക്കര പച്ചയായിട്ട് തോന്നും. അപ്പോൾ ഇക്കരത്തെ പച്ചയാണ് നമുക്ക് വേണ്ടത്, ഈ നിൽക്കുന്ന സാഹചര്യമാണ് നമുക്ക് വേണ്ടത്, ഈ ഇവിടെ വേരോടിക്കാനുള്ള ഒരു ശക്തിയാണ്, അതിനുവേണ്ടിയുള്ള സാമർഥ്യമാണ് നമുക്ക് വേണ്ടത്. അതാണ് ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ ശരിക്കൊരു സ്വർഗമുണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്വർഗം തേടി പോവുകയല്ല ചെയ്യുന്നത്, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമ്മൾക്ക് ഒരു സ്വർഗം പണിയാൻ സാധിക്കണം. അപ്പോൾ ഇന്നത്തെ പഴഞ്ചൊല്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു പഴഞ്ചൊല്ലുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ആരാ അമുത? എസ് ആണോ? ഒരു സംശയം. ആ പറയൂ അമുത. ആ പറയൂ പറയൂ. അപ്പൊ ഞാൻ ഇന്നൊരു പ്രേതമായാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോയില്ലേ? സാരമില്ല, പോട്ടെ. അപ്പൊ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എന്റെ പേര് അമുത, ഞാൻ 6th പഠിക്കുന്നത് സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ എളമക്കര. അപ്പൊ ഞങ്ങൾ താമസിക്കുന്നത്, ഇതുവരെ പറഞ്ഞിട്ടില്ല, നമ്മൾ താമസിക്കുന്നത് എറണാകുളത്ത് ഇടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്, ചെങ്ങമ്പുഴ പാർക്കിന്റെ തൊട്ടടുത്തായിട്ടുള്ള സ്ഥലത്താണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താ പറയാ, ലൈക്ക് ചെയ്യണം. അതെ, ലൈക്ക് ചെയ്യണം, ഡിസ്ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യട്ടോളൂ കേട്ടോ, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്ക് പോസിറ്റീവും വേണം, നെഗറ്റീവും വേണം, അപ്പോഴാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. പിന്നെ കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഇപ്പൊ ഞാൻ കയറി വന്നതിന് എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്യാം. മുത്തശ്ശന് എന്തെങ്കിലും ഇനിയും എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും പഴഞ്ചൊല്ലുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നിങ്ങള് ഇത് കേൾക്കണമായിരുന്നു, ഞങ്ങൾ വിചാരിച്ചു സാറ് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം.
ഞങ്ങൾ ഉറപ്പായിട്ടും ആ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഫൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഫൈൻഡപ്പ് ചെയ്യാം. ആ അപ്പോൾ മറ്റൊരു പഴഞ്ചൊല്ലുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെയും നമസ്കാരം. നമസ്കാരം.